ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇതൊക്കെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, അഗൈൻ നമ്മൾ കുത്താമുള്ളിയിലുള്ള അഞ്ജലി ഹാൻഡ്ലൂംസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ വേറെ ഷോപ്പുകളൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെയാണ് നമ്മുടെ ഡാൻസുകളുടെയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് കിട്ടുന്നത്. ഡ്രസ് തൊട്ട് ഓർണമെന്റ്സ് തൊട്ട് ചെലങ്ക് തൊട്ട് എല്ലാം എ ടു സെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അത് മാത്രമല്ല, മാവേലിയുടെ കോസ്റ്റ്യൂം, അതേപോലെ തന്നെ തിരുവാതിര സെറ്റ്, ഒപ്പന, കേരള നടനം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തൊട്ട് എല്ലാ ഡാൻസുകളുടെയും കോസ്റ്റ്യൂംസ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് അല്ല, ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലേ. പിന്നെ നമ്മുടെ നെയ്ത്ത് സ്ഥലത്ത് അല്ലേ നെയ്ത് എടുക്കുന്നതാണ്, കരകളൊക്കെയും സ്റ്റിച്ച് ചെയ്ത്. അതൊരു സ്പെഷ്യാലിറ്റിയാണ്, നോർമലായിട്ട് നമ്മുടെ സാരി ചെയ്യുന്ന പോലെയൊന്നും അല്ല. കാരണം ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ അളവുകളും അതേപോലെ തന്നെ ആ ഒരു ഞെറിവുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ചേട്ടനാണ് ഇവിടുത്തെ ഓണർ വന്നിട്ട് ഈ ഒരു ഷോപ്പിന്റെ. അപ്പം ഇത്രയും നമ്മള് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? ഈ ഒരു ഡാൻസിന്റെ സ്കൂൾ ടീച്ചർമാരും ഒക്കെ പഠിപ്പിക്കുന്നവരെയാണ് കൂടുതൽ. പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾ അല്ലേ, ഇതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ വരികയാണെങ്കിൽ ഡാൻസ് ടീച്ചേഴ്സ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് റീറ്റെയിൽ ഷോപ്പുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ, ഇപ്പം വർണ്ണം, അങ്ങനെ ഒരുപാട് നന്ദനം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെയുള്ളവർക്കും പിന്നെ പുതിയതായിട്ട് തന്നെ നമുക്ക് ഈ ഡ്രസ്സിൽ തന്നെ അരങ്ങേറാൻ അല്ലേ അരങ്ങേറാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. കാരണം ഇങ്ങനെ ഒരു ഷോപ്പ് വരുന്നുണ്ട് അല്ലേ. ഹോൾസെയിൽ റേറ്റ് ആണ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് കാരണം ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് റേറ്റിന്റെ വിവരങ്ങൾ പറയുന്നില്ല. കാരണം ഓരോ കോസ്റ്റ്യൂമിനും ഓരോ റേറ്റ് ആണ് അല്ലേ. അപ്പം ഇത് വന്നിട്ട് കേരള നടനാണ് ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. ഓരോ ഇപ്പൊ അതിനൊരു ബ്ലൗസ് വന്നിട്ടുണ്ട്, ബാക്ക് ഷീറ്റ്, പാവാട, ഒരു ഞെറിവ് അല്ലേ, ഞെറിവ് ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ, ആ ഞെറിവിനാണ് പ്രത്യേകത. നല്ല അടക്കത്തിൽ ഇങ്ങനെ ഞെറിഞ്ഞ് 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 പോയിട്ടുണ്ട് അല്ലേ. അത് കേരള നടത്തിന്റെ ഒരു കളർ ഷെയ്ഡും അല്ലേ, ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് തോന്നുന്നു അല്ലേ. ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചെലങ്ക, ഇത് ഭയങ്കര റെയർ ആയിട്ടൊക്കെ കിട്ടാവുന്നതാണ്. ചെലങ്കയാണ്, പുതിയ ചെലങ്കയാണ് കേട്ടോ. അപ്പം അപ്പൊ നമുക്കിത് എന്താ പറയാ, നാഗവല്ലി ആണെങ്കിലും ഇവിടെ വന്നോളൂ. അത് മാത്രമല്ല ഒരു ഡാൻസിന്റെ ഈ കോസ്റ്റ്യൂംസ്, ഇത് ആമാല ഓർണമെന്റ്സ് എന്നിട്ട് ഈ സിനിമയിൽ പറയില്ലേ. അപ്പൊ അതിൽ പറയണ പോലെ ഇതെന്റെ മാങ്ങമാല, വലിയ മാല, അതിനും വലിയ മാല. അപ്പൊ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഞാനത് കാരണം പൊട്ടിച്ച് കാണിച്ചു തന്നില്ല. ഇതൊക്കെ നല്ല ഫ്രഷ് പീസ് ആയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് നമ്മുടെ സ്വന്തം ആ ഒരു ഭരതനാട്യത്തിലേക്ക്. ഭരതനാട്യം എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയിരിക്കും. അപ്പൊ കളർ ചേഞ്ചുകൾ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടിരിക്കും, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഇതൊരു ഗ്രീനും റെഡും ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പം മുകളിലേക്കുള്ള തൊട്ട് ഇതിന് ഓരോരോ കഷ്ണങ്ങളാണ്, അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇതൊരു കഷ്ണമാണ്, ഇത് അതിന്റെ താഴെ ഇവിടെ ഒരു സെക്കൻഡ് വേറൊരു പീസ് ഉണ്ട്. പിന്നെ ഈ ഞൊറിവാണ് ഇതിന്റെ, ഈ നല്ല അരമണ്ഡലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വിരിഞ്ഞിരിക്കും. അപ്പൊ ഈ ഒരു വിരിവിൽ ഇത് തേച്ച് സ്റ്റിച്ച് ചെയ്ത് അതിന്റെ കാലിനുണ്ട് അല്ലേ. കാരണം ഇവിടെ ബട്ടണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് യോജിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതവിടെ ഇരുന്നോളും. അപ്പൊ പോരുന്നുള്ളൊരു ഇതൊന്നും വേണ്ട. പിന്നെ കാലിന്റെ അവിടുത്തെ ആ പാവടയും നല്ല ഞെറിഞ്ഞ് ഞെറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അല്ല, എന്താണ് സൺഫ്ലീറ്റോ? ഓ, സൺഫ്ലീറ്റ് എന്നാണ് പറയാ കേട്ടോ. പിന്നെ ഏകദേശം നമ്മുടെ സ്വന്തം മോഹിനിയാട്ടാണ്. അത് എപ്പോഴും നമ്മൾ ഇതൊരു ഓഫ് വൈറ്റ് ആൻഡ് ഈ ഒരു കളറിൽ തന്നെയാണല്ലോ അല്ലെ. ഇത് കളർ ചേഞ്ചസ് ഒന്നും ഇല്ല, ഇതിൽ തന്നെയാണ് വരുന്നത്. ഡിസൈനുകളാണ് ഇതിൽ മാറി വരുന്നത് അല്ലെ. കരയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ എന്താ പറയാ, വിരിഞ്ഞു വരും. കാരണം മോഹിനിയാട്ടത്തിന്റെ ഇത് അങ്ങനെയാണ് വരുന്നത്, കാരണം വിരിഞ്ഞ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനും ഉണ്ട് കേട്ടോ ഒരു ബ്ലൗസും അതേപോലെ തന്നെ ഒരു ഷോള് പോലെയും. ഇതിന് കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ കണ്ടോ നല്ല അടുക്കടുക്കായിട്ട് ഇവരിങ്ങനെ തേച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു മോഹിനിയാട്ടത്തിന്റെ. അത് മാത്രമല്ല, ഇനി ഇതില് അപ്പം ഈ ഒരു ഇത് മോഹിനിയാട്ടത്തിന്റെയാണോ? ഓക്കെ, മോഹിനിയാട്ടത്തിന്റെ കര പല പല ഡിസൈൻസുകളാണ് അല്ലേ. ഇപ്പൊ ഗോൾഡനില് മൾട്ടി കളർ ആയിട്ട് വരുന്നുണ്ട്, ഇതും ഒരു പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇത് നമുക്ക് മാറി മാറി ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു കളറുണ്ട് അല്ലേ, അപ്പൊ മൂന്നാല് കളറുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഇത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഒരു സംഭവമാണ്. നമ്മുടെ ഒപ്പനയുടെ ആണ് കേട്ടോ ഇത്. വന്നിട്ട് ടോപ്പാണ്, അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയ ഗ്രീൻ കളറിലാണ്. അപ്പൊ അതിന്റെ മുണ്ടും ആ ഒരു ഗ്രീൻ കര വെച്ചിട്ട് മുണ്ട് കൊടുക്കും. ഒരു സ്പെഷ്യൽ രീതിയിലാണ്, കാരണം ഒരു അറബി
മുസ്ലിമുകളുടെ ആണല്ലോ ഈ ഒരു ഞാൻ എടുത്തു പറയുന്ന കാരണം അവരാണ് കളിക്കാറ് അല്ലെങ്കിൽ എല്ലാവരും കളിക്കാറുണ്ട് കേട്ടോ. കാരണം അവരുടെ തന്നത് ഒരു കലാരൂപമായതുകൊണ്ടാണ് അപ്പൊ ആ ഡിസൈനുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ തട്ടാണ് അവർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഈ മണവാട്ടിമാരാണെങ്കിലും കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഈ ഒരു തട്ടെടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ടൊക്കെയാണ് അവർ കളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കെടുക്കും. അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു സാധാരണ വരുന്നത്. മൂന്ന് കഷ്ണങ്ങളാണ്. അപ്പം ഇതിന്റെ ഡിസൈനുകൾ തന്നെ നോക്കുക. ഡിസൈൻ വരുമ്പോൾ തന്നെ ഒരു മാങ്ങ ഡിസൈൻ ആണ് വരുന്നത്. അപ്പം ഇതിൽ കളർ ചേഞ്ച് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഇത് ഗ്രീനിലാണ് ഞാൻ കാണിച്ചത്. സോ ഇത് റെഡില് അവൈലബിൾ ആണ്. അപ്പൊ റെഡിന്റെ ഒരു ടോപ്പ് വരുമ്പം ആ ഒരു കളറിനനുസരിച്ചിട്ട് മുണ്ടും റെഡായിരിക്കണം. കര വെച്ചിട്ടില്ല അല്ലെ, കരയാണ് റെഡ് വരുന്നത്. അപ്പം ഇത് ഒപ്പനയുടെയാണ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ കേരളത്തിന്റെ കലാരൂപമായ നമ്മുടെ തിരുവാതിരക്കളിയുടെ ആണ് ഇത്. തിരുവാതിരക്കളിക്ക് നമ്മുടെ സാധാ മുണ്ട് ഉടുത്തിട്ട് അതിന് നമ്മുടെ സെറ്റ് മുണ്ട് കോസ്റ്റ്യൂം തന്നെയാണ് വരുന്നത്. അപ്പം ഇത്രയും കോസ്റ്റ്യൂമുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഓണത്തിന് വളരെ റെയർ ആയിട്ട് കാണുന്നതല്ലേ, ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഭയങ്കര അത്യാവശ്യമായിട്ട് നമുക്ക് സീസണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്നാലും കുറച്ച് കടകളിൽ മാത്രമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ ഓലക്കുടയാണ്. ചെറിയ കുടയായിട്ടും വരും, മാവേലിയുടെ വലിയ കുടയായിട്ടും വരും. അമ്മേ, അപ്പം ഇത് എന്താണ്, പനയുടെ ഇലയാണോ? കൊടപ്പന. കൊടപ്പന എന്ന് പറയുന്ന അതിന്റെ ഇല വെച്ചിട്ട് നെയ്ത് ഒക്കെ എടുത്തതാണ്. ബാക്കിൽ കണ്ടോ അതിന്റെ ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ കുടകൾക്കും. അപ്പൊ വലിയതാം ചെറുതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുട, അത് മാത്രല്ല മാവേലിയുടെ എല്ലാ സാധനങ്ങളും സെറ്റില്ല, ഫുൾ സെറ്റ്. മാവേലിയുടെ തലയിലുള്ള എന്താ പറയാ കിരീടം, അതിന്റെ തലപ്പാവ്, ഡ്രസ്സ്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഇതിനൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഈ ഒരു അഞ്ജലി ഹാൻഡ്ലൂമിലേക്ക് വന്നാൽ മതി. അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇത്ര തന്നെയല്ലേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. സാരി, ചുരിദാറ്, പട്ടുപാവാട, ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് തുടർ വീഡിയോകൾ നോക്കുക. അപ്പം എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.